ഐക്യസ്ഥിതിയായിരിക്കട്ടെ. വയലറ്റ് നിറത്തിലെ രണ്ടാമത്തെ തിരിയായ സമാധാനത്തിൻ്റെ തിരി തെളിച്ചുകൊണ്ട് ആഗമനകാലത്തിൻ്റെ രണ്ടാം ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അവൻ സമാധാനത്തിൻ്റെ രാജാവെന്ന് വിളിക്കപ്പെടും എന്ന ഏശയ്യാ പ്രവചനമാണ് നാം ഓർക്കുന്നത്. 400 പ്രാവശ്യം സമാധാനം എന്ന വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് സമാശ്വാസം നൽകുന്നുണ്ട്. ഉണ്ണിയാറിൻ്റെ ഒറ്റപ്പെട്ടവൻ എന്ന ചെറുകഥ വേറിട്ട വായനാനുഭവമാണ്. പള്ളിയിൽ നിന്നിറങ്ങിപ്പോകുന്ന യേശു അക്കിരി എന്ന അവശ ക്രൈസ്തവൻ്റെ കൂടെ രണ്ട് നാൾ പാർക്കുകയാണ്. അക്കിരി ഒളിച്ചു താമസിക്കുകയാണ്. പള്ളിമുറ്റത്ത് നടന്ന ഒരു കൊലപാതകത്തിൽ പ്രതിയായി മുദ്ര കുത്തപ്പെട്ട അയാൾ പോലീസ് പിടിയിലാകാതെ നോക്കുകയാണ്. അക്കിരിയാണ് പ്രതിയെന്ന് മുദ്ര കുത്താൻ പോലീസിന് മതിയായ കാരണങ്ങളുണ്ട്. അക്കിരിയുടെ അപ്പൻ മരിച്ചപ്പോൾ പാരമ്പര്യവാദികൾ അയാളെ പള്ളി സെമിത്തേരിയയിൽ അടക്കം ചെയ്യാൻ അനുവദിച്ചില്ല. തങ്ങളുടെ കാർന്നോന്മാരുടെ കൂടെ മാർക്കം കൂടിയവൻ കിടക്കണ്ട എന്ന് പറഞ്ഞ് അവരത് വല്ലാതെ എതിർത്തു. അക്കിരി അപ്പനെ അടക്കം ചെയ്തത് പാടവരമ്പിലെ വെള്ളക്കുഴിയിലാണ്. പോലീസിൻ്റെ കയ്യിൽപ്പെട്ടാൽ തീരുമെന്ന് വ്യസനിച്ചാണ് അക്കിരി ആ കുടിലിൽ ഒറ്റയ്ക്ക് ഒളിച്ചു കഴിയുന്നത്. അവിടേക്കാണ് യേശു കടന്നു വരുന്നത്. അക്കിരിയും യേശുവും തമ്മിലുള്ള ഹൃദയബന്ധം വളരെയധികം ലാളിത്യത്തോടും ഹൃദയ നൈർമല്യത്തോടും കൂടെ കഥാകൃത്ത് അവതരിപ്പിക്കുന്നുണ്ട്. കപ്പ വേവിക്കുന്ന, ചമ്മന്തി അരക്കുന്ന, തുണി നനയ്ക്കുന്ന, വീടടിച്ചു വാരുന്ന യേശു. ഒടുവിൽ അക്കിരിയാണെന്ന് കരുതി പോലീസുകാർ താടിയും മുടിയും വളർത്തി ഒളിവിൽ കഴിയുകയാണല്ലേ എന്ന് പറഞ്ഞ് യേശുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴും മർദ്ദിക്കുമ്പോഴും അത് വ്യസനത്തോടെ ഒളിച്ചു നിന്ന് കാണുന്ന അക്കിരിയെ കണ്ണുകണ്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് കാണിക്കുന്ന യേശു. യേശു അക്കിരിയുടെ വീട്ടിലെത്തിച്ചേരുന്ന ദിവസം കുളിക്കാൻ പോകുന്നുണ്ട്. കുറേ നേരമായിട്ടും ആളെ കാണാത്തതുകൊണ്ട് അക്കിരി പുഴക്കടവിലേക്ക് തിരക്കി ചെല്ലുന്നു. യേശു പുഴയിലേക്ക് നോക്കി നിൽക്കുകയാണ്. അക്കിരി ചോദിക്കുന്നു, എന്താ കുളിക്കുന്നില്ലേ? എനിക്ക് നീന്താനറിയില്ല, വെള്ളത്തിന് മീതെ നടക്കാനേ അറിയൂ എന്ന് യേശു. പിന്നെ അക്കിരി കൊടുത്ത ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം കോരി കുളിക്കുന്ന യേശു. പിന്നെ കവിത പോലെ തുളുമ്പുന്ന ചില വരികൾ കഥയിൽ നിറയുകയാണ്. അക്കിരി യേശുവിനെ നീന്താൻ പഠിപ്പിക്കുന്നു. അക്കിരി യേശുവിനെ മീൻകറി വയ്ക്കാൻ പഠിപ്പിക്കുന്നു. യേശു അക്കിരിക്ക് പള്ളത്ത് പഴയ മൂപ്പനെ കാണിച്ചു കൊടുക്കുന്നു. അക്കിരി യേശുവിനെ ചൂണ്ടയിടാൻ പഠിപ്പിക്കുന്നു. ജീവിതത്തിലെ പച്ചയായ അനുഭവങ്ങളോട്, പഞ്ചഭൂതങ്ങളോട് ചേർന്ന് വചനം മാംസമായി മാറുകയാണ്. മാംസമായി മാറുന്ന വചനമാണ് ഒരുവന് സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുന്നത്. മാംസമായി മാറാത്ത വചനം കൊണ്ട് നിറയുന്ന ഈ ലോകത്ത് കടലാസിൽ മാത്രം എല്ലാം ഉറങ്ങിക്കിടക്കുന്നു. ഉണ്ണിയേശു ബെത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ ചരിത്രത്തിൻ്റെ കടലാസിൽ ഭദ്രമായി പൊതിയപ്പെട്ട് കിടക്കുകയാണ്. പാവപ്പെട്ട ഗുഹയും പിറവിയുടെ കാലിക്കൂടും വീട്ടുമുറ്റത്തേക്ക് പറിച്ചു നടും മുൻപ് ഈ പകലിൽ അക്കിരിയെ തേടി വന്ന യേശു നിന്നെയും തേടി വരുന്നുണ്ട്. അത് തിരിച്ചറിയുവാനും അവന് ഇടം നൽകുവാനും നമുക്ക് ശ്രമിക്കാം. ജീവിതത്തിൻ്റെ മുഴുവൻ വ്യസനങ്ങളുമായി തിരുപ്പിറവിക്കായി സമാധാനത്തോടെ കാത്തിരിക്കാം. പാച്ചേബേനെ.